നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നായകളിലെ തന്നെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള നായകളിൽ ഒന്നാണ് റോഡ് വീലറുകൾ. ഒരു അഡൽട്ട് ആയിട്ടുള്ള റോഡ് വീലറും അഡൽട്ട് ആയിട്ടുള്ള സാമാന്യം നല്ല സ്ട്രെങ്ത് ഉള്ള നല്ല ശരീരവും ഒക്കെ ആരോഗ്യവും ഒക്കെ ഉള്ള ഒരു മനുഷ്യനും തമ്മിൽ പരസ്പരം പോരടിച്ചാൽ ആർക്കായിരിക്കും ജയ സാധ്യത? അല്ലെങ്കിൽ ഒന്നുകൂടി വിശദമാക്കി പറഞ്ഞാൽ ഒരു റോഡ് വീലർ നായയെ മനുഷ്യന് ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കാൻ സാധിക്കുമോ? ഇപ്പോൾ ബ്രൂസ്ലിയൊക്കെ പോലെ അസാമാന്യമായിട്ടുള്ള ഫൈറ്റിംഗ് സ്കിൽസ് ഉള്ള ഒരാൾക്ക് സാധിക്കുമോ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. റോഡ് വീലറുകൾ നിരവധി ആളുകളെ കൊന്ന് പേരെടുത്തിട്ടുള്ള നായകൾ കൂടിയാണ്. കേരളത്തിലടക്കം വയനാട്ടിൽ ഒരു വീട്ടമ്മയടക്കം കൊലപ്പെടുത്തി കുപ്രസിദ്ധി നേടിയ ഒരു നായയാണ് റോഡ് വീലർ വർഗം എന്ന് പറയുന്നത്. അതേസമയം തന്നെ റോഡ് വീലറിനെ വളർത്തുന്നതിനും വിൽക്കുന്നതിനും ഒന്നും നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് നിയമങ്ങളൊന്നുമില്ലെന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. കരുത്തരായിട്ടുള്ള വളർത്തുനായകളാണ് റോഡ് വീലറുകൾ. ഇക്കൂട്ടരെ പരിശീലനം നൽകി നല്ല രീതിയിൽ വളർത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവയെ കൊണ്ട് ഒരുപാട് പ്രയോജനങ്ങളും നമുക്കുണ്ട്. അതേസമയം പരിശീലനം നൽകാതെ വളർത്തുന്നവ വളരെ അപകടകാരികളുമാണ്. അസാമാന്യമായിട്ടുള്ള വേഗതയും അപാരമായിട്ടുള്ള കരുത്തും തന്നെയാണ് ഇവയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്ന്. വിദേശികൾ ഇവയെ വിളിക്കുന്നത് എന്താണെന്നറിയാവോ? തിര നിറച്ച തോക്കിനേക്കാൾ അപകടകാരികളാണ് റോഡ് വീലറുകൾ എന്നാണ് വിദേശികൾ പോലും ഇവയെ വിശേഷിപ്പിക്കുന്നത്. ഒരു കാറ് പോലും ഒറ്റയ്ക്ക് കെട്ടിവലിക്കാൻ കെൽപ്പ് ഇവർക്കുണ്ടെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അറിയാൻ സാധിക്കും എത്രമാത്രം ശക്തരാണ് ഈ ഒരു നായക് വിഭാഗം എന്ന് പറയുന്നത്. മാത്രമല്ല ചരിത്രപരമായിട്ട് ഇവർക്ക് വലിയ പ്രാധാന്യമുണ്ട്. റോമൻ പട്ടാളം യുദ്ധമുഖത്ത് ഇവരെ കൂട്ടിയിട്ടുണ്ടായിരുന്നു എന്നത് ചരിത്രത്തിൽ അടയാളപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളാണ്. അഡൽട്ട് ആയിട്ടുള്ള ഒരു മെയിൽ റോഡ് വീലറിന് സാധാരണഗതിയിൽ തോള് വരെയുള്ള ഹൈറ്റ് ആണെങ്കിൽ 24 മുതൽ 27 ഇഞ്ച് വരെയാണ് ഇവരുടെ ഉയരമെന്ന് പറയുന്നത്. ഭാരമാണെങ്കിൽ ഏതാണ്ട് 40 മുതൽ 60 കിലോഗ്രാം വരെ ഭാരവും ഇവയ്ക്കുണ്ടാകാറുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു മനുഷ്യനോളം തന്നെ ഭാരം അഡൽട്ടായിട്ടുള്ള സ്ട്രെങ്ത് ഉള്ള സ്ട്രോങ് ആയിട്ടുള്ള ഒരു മെയിൽ റോഡ് വീലറിന് ഉണ്ടാകാറുണ്ട്. സാധാരണ മനുഷ്യർക്കാണെങ്കിലും 60 കിലോ 70 കിലോ ഒക്കെ സാധാരണ ആരോഗ്യവാനായ ഒരു മനുഷ്യന്റെ ഭാരം തന്നെയാണ്. കൂടുതൽ കരുത്തനായ മനുഷ്യന് ചിലപ്പോൾ 70 കിലോ 80 കിലോ വരെയൊക്കെ ഭാരമുണ്ടാകാം. എന്തായാലും നമുക്ക് സ്വാഭാവികമായിട്ടും കമ്പയർ ചെയ്യുമ്പോൾ റോഡ് വീലറിന്റെ തന്നെ ഭാരമോ അതിനേക്കാൾ കൂടുതൽ ഭാരമോ ഉള്ള ഒരാളുമായിട്ട് തന്നെ കമ്പയർ ചെയ്യാം. നമ്മളിവിടെ ബ്രൂസിലിയെ പോലെ കരുത്തനായ ഒരാളെ തന്നെയാണ് കമ്പാരിസന് വേണ്ടിയിട്ട് ചൂസ് ചെയ്തിരിക്കുന്നത്. വലിപ്പമുള്ള തലയാണ് റോഡ് വീലറുകൾക്കുള്ളതെന്ന് നമുക്കറിയാം. അതേസമയം ജർമ്മൻ ഷെപ്പേർഡിനേക്കാളും സൈബീരിയൻ ഹസ്കിയേക്കാളും എന്തിനേറെ പറയുന്നു ആഫ്രിക്കൻ വൈൽഡ് ഡോഗിനേക്കാളും ഒക്കെ ബൈറ്റ് ഫോഴ്സ് ആണ് റോഡ് വീലറിൻ്റെത്. 328 PSI ആണ് ഇവയുടെ ഒരു ബൈറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ബൈറ്റ് ഫോഴ്സ് ഉള്ള ഒരു നായ വിഭാഗമാണ് റോഡ് വീലറുകൾ. ആഫ്രിക്കൻ വൈൽഡ് ഡോഗിനേക്കാളും ബൈറ്റ് ഫോഴ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ എത്രമാത്രം സ്ട്രോങ് ആയിട്ടുള്ള ഒരു അനിമലാണ് ഇവയെന്നത്. സോ ഇവയെക്കുറിച്ച് ഇനി കൂടുതൽ വിശേഷണങ്ങളൊന്നും തന്നെ ആവശ്യമല്ല. അത്രയും പവർഫുൾ ആയിട്ടുള്ള ഒരു നായ വിഭാഗമാണ് റോഡ് വീലറുകൾ. ഇനി നമുക്ക് ബ്രൂസിലിയെ പോലെ ഒരു മനുഷ്യന്റെ കാര്യം പരിശോധിക്കാം. സാധാരണഗതിയിൽ ഒരു മനുഷ്യന് നായകളോട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. സാധാരണഗതിയിൽ എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന്റെ വേഗതയ്ക്കും മനുഷ്യന്റെ അറ്റാക്ക് ചെയ്യാനുള്ള കഴിവുകൾക്കും പരിമിതികളുണ്ട് സാധാരണ മനുഷ്യനും. നായകളെ നമുക്ക് ആയുധങ്ങളുടെ സഹായമില്ലാതെ നേരിടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മൾ വളർത്തുന്ന നായയാണെങ്കിൽ ചിലപ്പോൾ നമ്മളടുത്ത് അതിന് എന്തെങ്കിലും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടായേക്കാം. പക്ഷേ അല്ലാത്ത ഒരു നായ, നമുക്ക് ഒരു പരിചയമില്ലാത്ത ഒരു നായയുമായിട്ടാണ് നമ്മളൊരു ഫൈറ്റിങ്ങിന് പോകുന്നതെങ്കിൽ ആ നായയ്ക്ക് നമ്മളെ മരണം വരെ ആക്രമിക്കുക എന്ന ലക്ഷ്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റോഡ് വീലറിനെ പോലെ ഒരു നായയ്ക്കാണെങ്കിൽ അതിൽ കുറഞ്ഞൊന്നും അത് ചിന്തിക്കില്ല. അവിടെ എപ്പോൾ നമുക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ സാധാരണ ഒരു മനുഷ്യന്റെ സ്കിൽസ് കൊണ്ടൊന്നും ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ടാണ് ബ്രൂസിലിയെ പോലെയുള്ള വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്യക്തിയുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുന്നത്. അസാമാന്യമായിട്ടുള്ള വേഗതയും അസാമാന്യമായ ശക്തിയുമൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് ബ്രൂസിലി. മറ്റ് പല ഫൈറ്റേഴ്സിനെയും വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ബ്രൂസിലിയുടെ മൂവ്മെന്റ്സ് പോലും ക്യാമറയിൽ പോലും നമുക്ക് പകർത്തിയെടുക്കാൻ പറ്റാത്തത്ര വേഗതയുള്ള മൂവ്മെന്റ്സ് ആയിരുന്നു ബ്രൂസിലിയുടേത്. അദ്ദേഹത്തിന്റെ ഒട്ടനവധി വീഡിയോകൾ പല ഘട്ടങ്ങളിലും പുറത്തിറങ്ങിയിട്ടുണ്ട്. ആദ്യകാലങ്ങളിൽ അദ്ദേഹം നിരവധി ഫൈറ്റുകളിലും മറ്റും പങ്കെടുത്തിട്ടുള്ളത് അസാമാന്യമായിട്ടുള്ള വേഗത, അതായത് മനുഷ്യന്റെ കണ്ണുകൾക്ക് കാണാവുന്നതിലും വേഗതയിലാണ് ബ്രൂസിലിയുടെ പഞ്ചിങ് ആണെങ്കിലും അറ്റാക്കിംഗ് സ്പീഡാണെങ്കിലും. സ്വാഭാവികമായിട്ടും റോഡ് വീലറിനെ പോലെ ഒരു നായയുമായിട്ടുള്ള ഫൈറ്റിങ്ങിലും അത്യാവശ്യം വേണ്ടത് അത്തരം സ്കിൽസ് തന്നെയാണ്. പക്ഷേ
റോഡ് വീലറിന് എല്ലായ്പ്പോഴും ലഭിക്കുന്ന മുൻതൂക്കം എന്ന് പറയുന്നത് അതിൻ്റെ ബൈറ്റിംഗ് ഫോഴ്സ് തന്നെയാണ്. ഏത് രീതിയിലും മനുഷ്യനെ ആക്രമിക്കാൻ അതിന് യാതൊരു തരത്തിലും മടിക്കേണ്ടതില്ല. മനുഷ്യന് കൈകൾ കൊണ്ടും അതുപോലെ തന്നെ കാലുകൾ കൊണ്ടും അതിനെ പ്രതിരോധിക്കാൻ സാധിക്കുമെങ്കിലും അതിനുള്ളതുപോലെയുള്ള ഒരു എന്താ പറയുക പല്ലുകൾ നമുക്കില്ല എന്നത് തന്നെയാണ്. നമ്മളെ നമ്മുടെ കാലിലാണെങ്കിലും കയ്യിലാണെങ്കിലും അതിവേഗം കടന്ന് കടിക്കുവാനും അവിടെ കടിക്കുന്ന ഭാഗത്തെ മാംസമടക്കം കൊണ്ടുപോകുവാനുമുള്ള ഒരു കഴിവ് റോഡ് വീലറുകൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ അവയോട് ഫൈറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അത് ബ്രൂസിലിക്കെന്നല്ല, സാധാരണ മനുഷ്യർക്കൊക്കെ വളരെ ബുദ്ധിമുട്ട് തന്നെയാണ്. എങ്കിലും ബ്രൂസിലിയുടെ പ്രത്യേക സ്കിൽസ് വെച്ച് പരിശോധിക്കുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹത്തിന് പിടിച്ചു നിൽക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ഇത്തരത്തിലുള്ള സംശയം ഉന്നയിച്ചിട്ടുള്ള പല ഫോറങ്ങളിലും എക്സ്പേർട്ടുകളുടെ അഭിപ്രായങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷെ അപ്പോഴും ആരും ബ്രൂസിലി വിജയിക്കും എന്ന് പറയുന്നേയില്ല. അതേസമയം തന്നെ ബ്രൂസിലിക്ക് ഒരു പക്ഷേ പിടിച്ചു നിൽക്കാൻ സാധിച്ചേക്കാം, അദ്ദേഹം വിജയിച്ചേക്കാം എന്നുള്ള ഒരു സംശയം മാത്രമാണ്. ഉറപ്പിച്ച് അദ്ദേഹം വിജയിക്കുമെന്ന് പറയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞാൽ റോഡ് വീലറുകളുടെ അസാമാന്യമായിട്ടുള്ള വേഗതയും ബൈറ്റ് ഫോഴ്സും ഒക്കെ തന്നെയാണ്. അതേസമയം ബ്രൂസിലിയുടെ പഞ്ചിങ് സ്പീഡാണെങ്കിലും കിക്കിന്റെ സ്പീഡാണെങ്കിലും സ്ട്രെങ്ത് ആണെങ്കിലും ഒട്ടും പോരെന്നോ പിന്നിലാണെന്നോ അല്ല. പക്ഷെ അദ്ദേഹത്തിന് പോലും ഒരു റോഡ് വീലർ പോലെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു നായയുമായിട്ട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമാകില്ല. ആയോധന കലയുടെ അവസാന വാക്കായിട്ടാണ് പലരും ബ്രൂസിലിയെ കാണുന്നത്. കാരണം അത്രയും വലിയ ഒരു വ്യക്തിയാണ് അദ്ദേഹം എന്ന് തന്നെയാണ് ഇന്നും പലരും വിശ്വസിക്കുന്നത്. ബ്രൂസിലിയുടെ കഴിവുകൾ നമുക്ക് ഒട്ടും വില കുറച്ച് കാണാൻ സാധിക്കില്ല. 100 കിലോ ഭാരമുള്ള ആളെ പുറത്തിരുത്തി ഒറ്റ വിരലിൽ പുഷപ്പ് എടുക്കാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. വേറെയും ചില അത്ഭുതകരമായ കഴിവുകൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു ടി വി ഷോയില് 5 മരക്കട്ടകൾ ഒന്നിച്ച് അടിച്ചു തകർക്കുന്ന ഒരു വ്യക്തിയായി അദ്ദേഹം എത്തിയിട്ടുണ്ട്. ഒരുപാട് ഗിന്നസ് ബുക്ക് റെക്കോർഡുകളും അദ്ദേഹം നേടിയിട്ടുണ്ട്. അതായത് 45 കിലോഗ്രാം ഭാരമുള്ള സാൻഡ് ബാഗ് ഒരു വശത്ത് തന്നെ സൈഡ് കുക്ക് ചെയ്ത് തകർത്ത പേരിലുള്ള ഒരു റെക്കോർഡ് അദ്ദേഹത്തിനുണ്ട്. 1 സെക്കൻഡിൽ ആർക്കെങ്കിലും 9 തവണ പഞ്ച് ചെയ്യാൻ സാധിക്കുമോ? ബ്രൂസിലിക്ക് അതും സാധിക്കുമായിരുന്നു. 1 സെക്കൻഡിൽ അദ്ദേഹം 9 തവണ പഞ്ച് ചെയ്യും, നമുക്കൊന്നും കാണാൻ പോലും സാധിക്കാത്ത വേഗതയിൽ. മാത്രമല്ല അദ്ദേഹത്തിന്റെ ഒരു പഞ്ച് എന്ന് പറയുന്നത് ഒരു 75 കിലോഗ്രാം ഭാരമുള്ള ഒരു വ്യക്തിയെ ഏതാണ്ട് 5 മുതൽ 6 മീറ്റർ വരെ പിന്നിലേക്ക് തള്ളി നിർത്താനും സാധിക്കും, അല്ലെങ്കിൽ തള്ളിയിടാനും സാധിക്കും എന്നതാണ് മറ്റൊരു രസകരമായ കാര്യം. അതിലും അദ്ദേഹത്തിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്രൂസിലിയുടെ ഒരു പഞ്ചിങ് പവർ എന്ന് പറയുന്നത് 350 പൗണ്ട് ആയിരുന്നു. അതായത് ബോക്സിംഗ് ചാമ്പ്യൻ ആയിട്ടുള്ള മുഹമ്മദ് അലിക്കും ഏതാണ്ട് 350 പൗണ്ട് തന്നെയായിരുന്നു പഞ്ചിങ് പവർ എന്ന് പറയുന്നത്. പക്ഷേ ബ്രൂസിലിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് 130 പൗണ്ടാണ്, അതായത് 58-59 കിലോഗ്രാം ആണ്. അതേസമയത്ത് അതിൻ്റെ ഇരട്ടിയോളം ഉണ്ടായിരുന്നു മുഹമ്മദ് അലിക്ക്. അതുപോലെ തന്നെ ബ്രൂസിലിക്ക് 1 സെക്കൻഡിൽ 6 തവണ കിക്ക് ചെയ്യാനാകും. അതുപോലെ തന്നെ സാമാന്യം നല്ല വലിപ്പമുള്ള ഒരു മനുഷ്യനെ സൈഡ് കിക്കിലൂടെ ഏതാണ്ട് 20 മീറ്റർ അകലേക്ക് തള്ളി തെറിപ്പിക്കാനും ബ്രൂസിലിക്ക് സാധിക്കും. മാത്രമല്ല ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ ശരിയാണെന്നുണ്ടെങ്കിൽ ബ്രൂസിലിക്ക് ഒറ്റ സ്റ്റെപ്പിൽ 1500 പുഷപ്പുകൾ 2 കൈകൾ ഉപയോഗിച്ചുകൊണ്ടും ഓരോ കൈയിൽ വീതം 400 പുഷപ്പുകളും അതുപോലെ തന്നെ 2 വിരലുകളിൽ 200 പുഷപ്പുകളും 1 വിരൽ ഉപയോഗിച്ചുകൊണ്ട് അതായത് തമ്പ് വിരൽ ഉപയോഗിച്ചുകൊണ്ട് 100 പുഷപ്പുകളും എടുക്കാൻ സാധിക്കും. ബ്രൂസിലിയുടെ പേരിൽ മറ്റൊരു റെക്കോർഡ് കൂടിയുണ്ട്. അതായത് 135 കിലോഗ്രാം ഭാരമുള്ള മണൽ ബാഗ് 5 മീറ്റർ ഉയരമുള്ള സീലിംഗിൽ ഒറ്റ കിക്ക് കൊണ്ട് അദ്ദേഹത്തിന് തട്ടിക്കാൻ സാധിച്ചു എന്ന ഒരു റെക്കോർഡുമുണ്ട്. അപ്പൊ അത്രയും കരുത്തനായ മനുഷ്യനാണ് ബ്രൂസിലി. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ, ഒരു 60-ൽ താഴെ കിലോ ഭാരമുള്ള ഒരു മനുഷ്യൻ ഇത്രയും വലിയൊരു പവർ പഞ്ചിന് തന്നെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അദ്ദേഹം വളരെ ആരോഗ്യവാനായിട്ടുള്ള ഒരു മനുഷ്യനായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് റോഡ് വീലറിനെ പോലെ വളരെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു നായയുമായിട്ട് നമ്മൾ അദ്ദേഹത്തെ താരതമ്യപ്പെടുത്തിയത്. ആരാണ് ഫൈറ്റ് ചെയ്താൽ വിജയിക്കുമെന്നുള്ളത് തീർച്ചയായിട്ടും ബ്രൂസിലിക്ക് സാധ്യതകളുണ്ട്. അദ്ദേഹത്തിൻ്റെ സ്കിൽസ് എന്തൊക്കെയാണെന്നത് നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എങ്കിലും റോഡ് വീലർ എന്ന് പറയുന്ന നായയുടെ പ്രത്യേകതകൾ വെച്ച് മാത്രമാണ് നമ്മൾ ഈ ഒരു ഡിസിഷനിൽ പലരും എത്തിയിട്ടുള്ളത്. നിരവധി ഓൺലൈൻ ഫോറങ്ങളിൽ അടക്കം നടന്നിട്ടുള്ള ചർച്ചകളിൽ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്ന ഒരുപാട് അഭിപ്രായങ്ങൾ പരിഗണിക്കുമ്പോൾ മനസ്സിലാവുന്നത് സ്വാഭാവികമായിട്ടും റോഡ് വീലറിനോട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത്, അഡൾട്ട് ആയിട്ടുള്ള ഒരു റോഡ് വീലറിനോട് പിടിച്ചു നിൽക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. എങ്കിലും ബ്രൂസിലിക്ക് വിജയിക്കാനുള്ള സാധ്യതകൾ മാത്രം കൽപ്പിക്കുന്നു. നിലവിലെ സാഹചര്യം പരിശോധിച്ചാൽ റോഡ് വീലറിന് തന്നെ ആയിരിക്കാം വിജയ സാധ്യത എന്ന് തന്നെയാണ്. എന്തായാലും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതാൻ മറക്കരുത്. മറ്റൊരു വിഷയമായി വീണ്ടും കാണുവരെ ഗുഡ് ബൈ.